ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എക്സസ് ക്യൂബ് എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യണം നമ്മൾ നോക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. അപ്പം 3x3 യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. 3x3 എക്സസ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യണ്ടെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോ കടന്നാലോ. എക്സസ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ 3x3 നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ, ഇതാണ് ഇതിൻ്റെ സെൻട്രൽ പീസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ വൈറ്റ് ആണ് ഇതിൻ്റെ എഡ്ജ് പീസ്. ഈ കാണുന്ന 4 റെഡുകളാണ് ഇതിൻ്റെ കോർണർ പീസ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ എഡ്ജ് പീസ്. 1, 2, 3, 4. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോർണർ പീസ് എന്ന് പറയുന്നത്. ഇതാ കോർണറായിട്ട് തന്നെ നിൽക്കുന്ന 1, 2, 3, 4. ഇതെങ്ങനെയാ സോൾവ് ചെയ്യണ്ടേ നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ അതൊന്ന് ഷഫിൾ ചെയ്യട്ടെ. അപ്പോ ഞാൻ ഇവിടെ ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെൻട്രൽ പീസ് സെലക്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതാ ഈ ഒരു സെൻട്രൽ പീസ് ഞാൻ സെലക്ട് ചെയ്തേക്ക്, റെഡ് വൈറ്റ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ക്രോസ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ 3x3 ഒരു ക്രോസ് ഉണ്ടാക്കണം. നമ്മൾ അതേ സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കണം. നമ്മുടെ ഇവിടുത്തെ ക്രോസിൽ നമ്മൾ ഇതാ ഈ ഒരു എഡ്ജ് നമുക്ക് ഈ സെൻറ്ററായിട്ട് യോജിക്കണം എല്ലാത്തിലും. അപ്പോൾ അത് തന്നെ ഈയും നമുക്ക് ചെയ്യണം. അപ്പം ഇതാ ഇവിടെ അതിൻ്റെ ഒരു റെഡ് പീസ് ഉണ്ട് ഇവിടെ. ആ റെഡ് കളറായിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ പീസായിട്ടാണ് വരുന്നത് ഇത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസാണ് വരുന്നത്, നമുക്ക് നോക്കാം. ഒരു എഡ്ജ് പീസ്. അപ്പം ഇത്രയും വലിയ എഡ്ജ് പീസല്ലേ നമുക്കിവിടെ ആവശ്യമില്ല, മനസ്സിലാവും. കാരണം ഇത്രയും വലിയ ഉള്ളൊരു എഡ്ജ് ഇവിടെ മാച്ച് ആവില്ല. അപ്പോൾ എന്താ ഇതാ ഈ ഒരു എഡ്ജാണ് നമ്മുടെ ഇവിടെ ഉള്ള സംഭവമാണിത്. അത് നമുക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഇതവിടെ ഇത് മാച്ച് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഇതും കൂടിയും അടിയത്തും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കിട്ടണം. അതിനിട്ട് നമ്മളിതൊന്ന് താഴോട്ടേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ കളർ മാറ്റണേ നമുക്കിതൊന്ന് ചേഞ്ച് ആക്കാം. അതിനൊരു മാച്ച് ഷൂട്ടായാലും ഇപ്പോൾ ഇതാ ഇത് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് മാച്ച് കിട്ടിയിട്ട് നമുക്കത് മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിക്കും. നമുക്ക് അടുത്ത് നോക്കാം. ഇത് ഇവിടെ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ വൈറ്റ് പീസ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഇതൊന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കിത് ഒന്ന് ഇവിടെ മാച്ച് കിട്ടിയിക്കുക. ഇപ്പോൾ ഇതാ ഇത് നമുക്കിതൊന്ന് ഒന്ന് ഷൂട്ടാക്കണം. അപ്പോൾ ഇതായാലും നമുക്ക് താഴോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ കൂടെ ചെയ്യാം. മാറ്റി വെക്കുക, തിരിക്കുക. ഇപ്പോൾ ഷൂട്ടാക്കുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഷൂട്ടായിക്ക് നമുക്ക് നല്ലോട്ട് ഇട്ടാം. ഇനി നമുക്ക് എന്താ ഈ ഒരു പീസ് വെക്കുക. ഈ പീസ് എങ്ങനത്തിന് ഇവിടെ ഒരു വലിയ പീസായിട്ടാണ് ഇവിടെ ഷൂട്ടാവുക. ഇവിടെ ഇതാ ഇതും ഈ ബ്ലൂവും വൈറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു വലിയ പീസായിട്ടാണ് ഇവിടെ ഷൂട്ടാവുക. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ്, അതാ ഇവിടെ ഒരു വൈറ്റ് ബ്ലൂ, ഇത് നമുക്ക് ഇവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ഷൂട്ടാക്കി വെക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇത് സൂട്ടല്ല. ഇങ്ങനെ സൂട്ടാവാതെ വന്നാൽ നമുക്ക് സംഭവം ഒന്ന്
പൊസിഷൻ ചേഞ്ച് ആക്കിയിട്ട് ഒന്ന് മുകളിലോട്ട് കൊണ്ടുവന്നാൽ സംഭവം റെഡിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് അടിഭാഗം റെഡിയാക്കാം. നമുക്കിതൊന്ന് താഴോട്ട് കൊണ്ടുവന്നാൽ മാറ്റി വെക്കാം. നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. എങ്ങോട്ടെങ്കിലും നമുക്കിതൊന്ന് മാച്ച് ആവുക നോക്കാം. മാച്ച് ആയിക്കുക, നമുക്കിതൊന്ന് മുകളിലോട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ റെഡാണ് വരുന്നത്. അപ്പം ഒരു റെഡിൻ്റെ എടുത്ത് നോക്കുക, ഇതവിടെ ഉണ്ട് അത്. നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താലേ നമുക്കിതാ ഇവിടെ കിട്ടി. നമുക്കിതിൻ്റെ താഴെ ഭാഗം നോക്കാം. നമുക്ക് ഇതൊന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് കൊണ്ടുപോയാൽ റെഡി. നമ്മുടെ ക്ലോസ് ഇപ്പം ഇവിടെ റെഡി ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ പീസ് സെറ്റ് ആക്കണം. 3x3 നോക്കുകയാണെങ്കിൽ ഇത് അവിടെ ക്ലോസ് ഇപ്പോൾ റെഡി ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കോർണർ പീസ് റെഡി ആക്കണം. കോർണർ പീസ് റെഡി ആക്കാന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് അപ്പ് സൈഡ് ഡൗൺ ആയി പിടിക്കുക. ഇനി നമുക്ക് ഉദാഹരണമായിട്ട് വൈറ്റ്, ബ്ലൂ, ഓറഞ്ച് ഇവിടെ വരേണ്ട ഒരു കോർണർ പീസ് നമുക്ക് ഇതാ അപ്പിലുണ്ടോ നോക്കുക. ഇതാ ഇത് വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, ബ്ലൂ. അപ്പോൾ അത് നമ്മുടെ നേരെ മേലേക്ക് കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ പണ്ട് പറഞ്ഞ ഒരു അൽഗോരിതമുണ്ട്, ആ അൽഗോരിതം തന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. അറിയാത്തവർക്കാണെങ്കിൽ ഒന്ന് അപ്പ് ചെയ്യാം, പിന്നെ ഈ ഒരു മുകളിലത്തൊന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇരിക്കാം. പിന്നെ നമുക്കിതൊന്ന് റിട്ടേൺ ചെയ്യാം. ആദ്യം അപ്പ് ചെയ്തൊന്ന് ഡൗൺ ചെയ്യാം, പിന്നെ നമുക്ക് ലെഫ്റ്റ് ചെയ്തൊന്ന് റൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടോന്ന് നോക്കിയാൽ റെഡി ആക്കിക്കില്ല. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇപ്പം എനിക്ക് 3 പ്രാവശ്യം ചെയ്തപ്പോൾ റെഡി ആയിക്കണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ചെയ്തപ്പോൾ റെഡി ആയിക്കണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ചെയ്യുന്നതിൽ തന്നെ റെഡി ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അപ് സൈഡ് ഡൗൺ ആയി പിടിക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കാണുന്നതിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ റെഡ്, വൈറ്റ്, ഇവിടെ റെഡ്, വൈറ്റ്, ഇതാ ഇവിടെ റെഡ് വൈറ്റ് എന്നുള്ളൊരു കളറുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ നേരെ ടോപ്പിൽ കൊണ്ടുപോയിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതം ഒന്ന് ചെയ്ത് നോക്കുക. ഒരു RURFUFRAME അതൊരു 3-4 പ്രാവശ്യം ചെയ്താൽ റെഡിയാവും. അപ്പം ഇപ്പോൾ ഇത് റെഡി ആക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യാം. ഇതാ അവിടെ ഒരു ഇങ്ങനെ ഒരു കോണായിട്ടുള്ള രൂപത്തിലേക്ക് വരിക. അത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ റെഡിയാവും. ഇത് റെഡി ആക്കാം. നമുക്ക് അടുത്ത് നോക്കാം. ഇതാ ഇവിടെ ഇവിടുത്തല്ല ബ്ലൂ, അതും ഒരു കോണായിട്ട് തന്നെ ആയിരുന്നു. അതിപ്പം അതാ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ നേരെ വെച്ചിട്ട് അതും ചെയ്യാം.
First layer ready the second layer ready sada rubik's cube ready upside down e pidikkum pinne inde center le eda color nokkum inde center le manna ullathu appo manna illatha oru edge nam select cheyanam da eel manna illa The eel mananda, eel mananda. Oh, mana lather garanane. Red patches healthy the car. Nee red done under face it in them. Homer red match a red diter. Match a key. Pinoda patchano in them. Pum patcha da vadiane. Pum upon the right lane with Nigle, the uncle left leg idia. പിന്നെ നമ്മുടെ റൈറ്റിലല്ലേ പച്ച അപ്പൊ നമ്മള് റൈറ്റ് സൈഡ് എടുത്തിട്ട് അതിൽ പോലെ ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് ടേൺ ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ചെയ്യാം നമുക്ക് ഇനി സെക്കൻഡ് ലെയർ നോക്കണം റെഡി ആക്കണം Palm 3x3 ले यूज़ है दा आधे अलगोरिथम ने याने इले हमले यूज़ है ना वैसे हम के इले शेपो कलर मोड़ी में चे चेंटी नमक इले इच्छन मोड़ी सिंबल आओ ये नमक इधर न चे दो का रेड मन्ना दा ये एक पिज़्ज़ा ना है अरे बढ़ना ना हमक चेंटे इबढ़ना ना हमक अलगोरिथम चेंटे हमक नोका नहीं रे ഇതൊന്ന് താഴ്ത്തി വെക്കാം ഇതിപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ ഇവിടുന്ന് റെഡി ആയിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് അത് എവിടെയാണുള്ളത് അത് അങ്ങോട്ട് തന്നെ ഇട്ടിരിക്കാം നമുക്ക് അങ്ങോട്ട് ഇച്ചിട്ട് നമ്മുടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് അതിലോട്ട് ചെയ്യാം ഇനി നമുക്ക് റൈറ്റ് സൈഡ് വെച്ച് ചെയ്യാം ഇപ്പൊ ഇത് റെഡി ആക്കണ്ട് നമുക്ക് അടുത്ത ചെയ്യാം ഇതാ അത് ഇതിനുള്ള പീസ് എന്താ ഇവിടെ ഉണ്ട് അത് നമുക്ക് നോക്കാം ഇവിടെ റെഡി അല്ല നമുക്കത് ഇവിടെ ചെയ്ത് നോക്കാം ഇപ്പൊ ഇവിടെ റെഡിയാണ് അപ്പൊ നമുക്കത് ഇപ്പോൾ നമുക്ക് അതേ സ്ഥലത്തേക്ക് തിരിച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് അൽഗോരിതം ചെയ്യാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അൽഗോരിതം ചെയ്യാം അപ്പോൾ ഇവിടെ ആക്കി എടുക്കാം നമുക്ക് ഇവിടെ ചെയ്യാം അതാ ഇവിടെ വെച്ച് നമുക്കിതൊന്ന് ഇവിടെ മാച്ച് ആവാൻ നോക്കാം ഇപ്പോൾ ഇവിടെ മാച്ചാണ് അപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെ ഇരിക്കാം റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ട് നമുക്കത് നാലുകൊരു ചെയ്യാം ഇവിടെ ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് അവിടെ ആയിട്ടും ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ മാച്ചാണ് അപ്പോൾ അതേ സ്ഥലത്തേക്ക് നമുക്ക് ചിരിക്കാം നാലുകൊരുതും ചെയ്യാം നമുക്കൊന്ന് റൈറ്റ് സൈഡ് വെച്ച് അൽഗോ ചെയ്യാം ഇപ്പോൾ ദാ സെക്കൻഡ് ലെയർ റെഡി ആയിരിക്കും ഇപ്പോൾ സെക്കൻഡ് ലെയർ റെഡി ആയിക്ക ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് ലെയർ റെഡി ആക്കണം 3x3 നമുക്ക് ക്രോസ് ഉണ്ടാക്കണം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ എല്ലേ ഉള്ളൂ രണ്ട് എഡ്ജും ഒരു സെൻറ്ററും അപ്പോൾ ഈ ഇങ്ങനെ വന്നാൽ നമുക്കിതൊന്ന് 9 o'clock വെക്കാം നമുക്ക് ഇപ്പോൾ 9 o'clock വെച്ചിട്ട് നമുക്കിതൊരു എഫ് ചെയ്യാം
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അൽഗോരിതം ആണ് നമുക്കിവിടെ ചെയ്യാം. ഇപ്പൊ അതാ ഇവിടെ മൈനസ് വന്നിക്ക്, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യാം. ഇപ്പൊ ഇതാ നമുക്ക് ഇവിടെ പ്ലസ് ആയി കിട്ടിയേക്ക്. എന്നാൽ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ പ്ലസ് തരുക വെച്ചാൽ ആദ്യം എന്താ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക്. പിന്നെ ഇതാ ഇത് ഈ ഒരു എഡ്ജ് നോക്കുകയാണെങ്കിൽ ഇതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് റെഡി ആയിക്കില്ല, ഇത് റെഡി ആയിക്കില്ല, ഇത് റെഡി ആക്ക, ഇത് റെഡി ആക്ക. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വന്നാലേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതില് എല്ല് രൂപത്തിൽ വരിക. അപ്പോൾ നമ്മൾ ഇതില് ഒറ്റ ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ വെക്കുകയോ ഒറ്റ നമ്മുടെ ഫേസ് ആയി വെക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് എഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അൽഗോരിതം റൈറ്റ് സൈഡ് വെച്ച് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് എഫ്രെയിം ചെയ്യാം. ഇനി നമുക്കിതാ ഇതൊന്ന് നോക്കി നോക്കാം, ഇത് റെഡി ആയിക്കുണ്ടോന്ന്. ഇത് റെഡി ആക്കിയില്ല നമുക്ക്. ഇത് റെഡി ആക്കാം നമുക്ക്. ഇത് റെഡി ആക്കില്ല, ഇത് റെഡി ആക്ക്, ഇത് റെഡി ആക്കില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മൈനസ് രൂപം വന്നാൽ നമ്മൾ അതൊന്ന് ഒരു ചെരിച്ച് പിടിക്കുക, പാരലായിട്ട് ഒന്ന് പിടിക്കുക. എന്നിട്ടൊരു ഫേസ് ഒന്ന് തിരിച്ചിട്ട് നമുക്കൊന്ന് അൽഗോരിതം തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്താ ഇത് റെഡി ആക്കുന്നുണ്ട്, ഇത് റെഡി ആക്ക്, ഇത് റെഡി ആക്ക്, ഇത് റെഡി ആക്ക്. ഇപ്പൊ നമുക്ക് ക്രോസ് ആയി കിട്ടി. ഇനി നമുക്ക് ഇതില് സൈഡ് പ്ലസ് ആക്കണം. അപ്പൊ നമ്മുടെ നോർമൽ 3x3 എന്താ മാക്സിമം പ്ലസ് ആയതൊന്ന് വെക്കുക സൈഡ്. അപ്പം ഇതാ ഇത് പ്ലസ് ആയിക്ക്, ഇത് പ്ലസ് ആയിക്ക്. ആ പ്ലസ് ആയത് ഒന്ന് ബാക്കിലും വെക്കുക, ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ വെക്കുക. പിന്നെ ഒരു ചെറിയ ഒരു നമ്മൾ നേരത്തെ ആർ യു ആർ പ്രൈം ഫ്രൈൻ്റെ ചെറിയ വ്യത്യാസമുള്ള ഒരു അൽഗോരിതമാണ്. അതിൻ്റെ ഒരു ക്യൂബിൽ എങ്ങനെ പറയുകയാണെങ്കിൽ ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. അപ്പം നമ്മുടെ സൈഡും പ്ലസ് ആയി, ഇതും പ്ലസ് ആയി. അപ്പം അതേ സെയിം സാധനം നമുക്ക് ഈ ഒരു എക്സിക്സ് ക്യൂബിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ രണ്ടെണ്ണം റെഡി ആക്കുന്നുണ്ട്, ഇവിടെ രണ്ട് എഡ്ജ് റെഡി ആക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് തിരിച്ച് നോക്കാം. ഇപ്പോൾ ഇതാ പ്ലസ് ആയിക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതില് ക്രോസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ പീസസ് റെഡി ആക്കണം. അപ്പോൾ നമ്മൾ 3x3 നോക്കുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ പൊസിഷൻ റെഡി ആക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊസിഷൻ റെഡി ഉണ്ടോ നോക്കുക. ഇതാ ഇത് റെഡി ഉണ്ട് നമുക്ക്, പച്ച റെഡ് മഞ്ഞ, പച്ച റെഡ് മഞ്ഞ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഒരു അൽഗോരിതം വെച്ചിട്ട് ബാക്കിയൊന്നും ശരിയല്ല നമുക്ക്. അപ്പോൾ ബാക്കി ഒന്നും ശരിയില്ലെങ്കിൽ നമുക്ക് ഒരു അൽഗോരിതം ചെയ്യാം. ആദ്യമൊന്ന് ഒരു യു ചെയ്യാം, പിന്നെ ഒന്ന് ആർ ചെയ്യാം, പിന്നെ ഒന്ന് ഇത് ചെയ്യാം, പിന്നെ ഒന്ന് ഈ ലെഫ്റ്റ് സൈഡ് അപ്പ് ചെയ്യാം, അതേ തന്നെ ലെഫ്റ്റ് സൈഡ് കൊണ്ട് ചെയ്യാം, പിന്നെ എല്ലാം റിട്ടേൺ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്, ഇത് റെഡിയാണ്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്സൈഡ് ഡൗൺ ആയി പിടിക്കുക. പിന്നെ ഇതാ നമുക്കിതൊന്ന് അറ്റം ഉള്ളിലെങ്കിലും പിടിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നേരത്തെ പറഞ്ഞ ഒരു ആർ യു ആർ ഫ്രെയിമിൻ്റെ അൽഗോരിതം നമുക്ക് ഇവിടെ വയ്ക്കാം. ബാക്കി തെറ്റിപ്പോകുന്നൊന്നും നമ്മൾ നോക്കണ്ട, ഇത് നമുക്കിവിടെ കൃത്യം കിട്ടുന്ന വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം ഇത് ഇവിടെ റെഡി ആയി കിട്ടിയേക്ക്, നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് അടുത്ത് ചെയ്യാം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല. നമ്മളിങ്ങനെ കൈ ഇങ്ങോട്ട് തിരിച്ചിട്ട് നമ്മൾ ഒന്ന് അൽഗോറിതം ചെയ്താൽ മതി. ഇപ്പം ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇല്ലിപ്പോൾ ഇത് റെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നേരത്തെ നമ്മൾ 3x3 ചെയ്ത് അൽഗോറിതം ചെയ്യാം. നമുക്കത് ലെഫ്റ്റ് സൈഡ് വെച്ച് ചെയ്യാം. ഇപ്പം അതാ ഇപ്പം റെഡി ആക്ക, എന്താ ഇപ്പം ഇങ്ങനെ പൊസിഷൻ റെഡി കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നേരാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത മതി തന്നെ ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള നമുക്കൊന്നുകൂടി തലയിൽ ചുരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അൽഗോരിതം ആർ യു പ്രൈം ആർ യു പ്രൈം ആർ യു പ്രൈം ആർ പ്രൈം ഉള്ള അൽഗോരിതം നമുക്ക് ഒന്ന് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ പോകാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടിയിൽ നിന്ന് തിരിച്ചിട്ട് നമ്മൾ അൽഗോരിതം ചെയ്യാൻ മാത്രം പാടുള്ളൂ. ഇപ്പോൾ ദാ ഒരു കട്ട മാത്രം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കാനുള്ളത് ഒരു അൽഗോരിതം വെച്ചാൽ മതി. ആ ഒരു അൽഗോരിതം നമുക്ക് ഒരു ആർ യു ആർ പ്രൈം യു 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 ആർ യു ആർ ഫ്രെയിം യു അൽഗോരിതം കുറച്ചോട്ടം ചെയ്താൽ അത് റെഡിയാവും ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ബേസിക് നമ്മുടെ 3x3 തന്നെയാണ്. ഒരു ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഈ 3x3 അറിയുന്നവർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മൂന്നാലോ വട്ടം ചെയ്യുന്നതിന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.